വിശദമായി നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 2399.06 അടിയായി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 140.25 അടിയായി. ഏഴ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. എം ജി, കേരള ആരോഗ്യ സാങ്കേതിക സർവകലാശാലകൾ ഉൾപ്പെടെ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുണിലേക്ക്. അരുൺ, ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ? വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയാണോ സാധ്യതയുള്ളത്? സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്നു. തിരുവനന്തപുരത്തും അല്പസമയം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. ഏതായാലും ശക്തമായ മഴ, അതായത് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും. അതുകൊണ്ട് തന്നെ എട്ട് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതായത് സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രവചനം. 48 മണിക്കൂറിനുള്ളിൽ ആന്ധ്രാ തീരത്തേക്ക് ഇത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റന്നാളോട് മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാവിലെ 4 മണിക്കാണ് അവസാന കാലാവസ്ഥ അപ്ഡേറ്റ് വന്നത്. അത് പ്രവചിച്ചത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു 4 മണിക്ക് വന്ന അലർട്ട്. അടുത്ത അലർട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും ശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് ഒരുക്കങ്ങളും കാര്യക്ഷമമായ തന്നെ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. കാരണം അതിതീവ്ര മഴ പ്രതീക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒട്ടാകെ ഇന്നലെ അലർട്ട്. മുഖ്യമന്ത്രി തന്നെ പ്രത്യേക ജാഗ്രത നിർദ്ദേശം, അടുത്ത 3 ദിവസം അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം നിർദ്ദേശം നൽകി. 14 ജില്ലാ കളക്ടർമാരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലകളിലും സ്വീകരിക്കാൻ നടപടികൾ തയ്യാറായി കഴിഞ്ഞു. ദ്രുത കർമ്മസേനയുടെ NDRF 4 ബറ്റാലിയൻ കൂടി, 4 ടീമുകൾ കൂടി ഇന്ന് സംസ്ഥാനത്തെത്തും. അത്തരം സജ്ജീകരണങ്ങൾ പൂർണ്ണമാണ്. പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടെ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 താലൂക്കുകളിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും 2 ദിവസം കൂടിയെങ്കിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ഒരുക്കങ്ങളാണ് സംസ്ഥാനത്താകെ നടത്തിയിട്ടുള്ളത്. ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ തലങ്ങളിലും അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശക്തമായി. ശരി ശരി, അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് നിന്ന് ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, എന്താണ് എറണാകുളത്തെ സ്ഥിതി? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ അവിടെ? ദിവ്യ, എറണാകുളം ജില്ലയിൽ മഴ, അതായത് ശക്തമായ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നെങ്കിലും ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഒരു മഴ പെയ്തില്ല. ഇന്നലെ രാത്രിയിലും അത് ഇന്ന് പുലർച്ചയിലേക്കും എത്തുമ്പോഴും വലിയ തീവ്രമായ ഒരു മഴ എറണാകുളം ജില്ലയിൽ ഇല്ലെങ്കിലും ചിലയിടങ്ങളിലുള്ള ഒരു ഒറ്റപ്പെട്ട മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ അതത്ര ശക്തി ആർജിച്ചിട്ടുമില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മുൻകരുതലുകൾ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ശക്തമായ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു മുൻകരുതലുകൾ ജില്ലയുടെ പല മേഖലകളിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല വേണ്ടത്ര രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പോലീസ്, ഫയർഫോഴ്സ് എന്നീ സംവിധാനങ്ങൾ ഇടപെടേണ്ട ഘട്ടമുണ്ടായാൽ വളരെ വേഗം ഇടപെടാൻ വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തീരമേഖലകളിൽ വരികയാണെങ്കിൽ തീരമേഖലയിലും കടലാക്രമണ ഭീഷണി അടക്കമുള്ള ഒരു സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളടക്കം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാം തുറന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ പെരിയാറിലേക്ക് കൂടുതൽ വെള്ളമെത്തുന്നതുകൊണ്ട് പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ ഒരു സംവിധാനത്തിൽ നിലവിൽ പോകുന്നവർ ഒഴുക്കിവിടുന്ന വെള്ളത്തിൻ്റെ അളവ്, അതോടൊപ്പം തന്നെ മഴ അത്ര കണ്ട ശക്തിയല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മഴ ശക്തിയാർജിച്ചാൽ കൂടിയും പെരിയാറിലെ ജലനിരപ്പിനെ അത് കാര്യമായി ബാധിക്കില്ല
എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൊരുക്കങ്ങൾ എവിടെയും തന്നെ ശക്തമാണ്. നിലവിൽ എറണാകുളം കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വെള്ളക്കെട്ട് വളരെ രൂക്ഷമാവുന്നൊരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചിലയിടങ്ങളിൽ നിന്ന് മാത്രം തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും അത്തരം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ മഴ ഭീഷണിയെ നേരിടുന്നത്. അതോടൊപ്പം മഴ കനക്കും എന്ന ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മാറാനായിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അത് തിരിച്ച് ഓൺലൈൻ മാത്രമായിരിക്കും ഇന്നത്തെ എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു മുന്നറിയിപ്പോൾ നൽകിക്കൊണ്ടും ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. ക്വാറികളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിലിനും മറ്റും വലിയൊരു സാധ്യതയുള്ളത് കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് തൃശ്ശൂരിലെ സ്ഥിതി? ശക്തമായ മുൻകരുതൽ നടപടികൾ തന്നെയാണ് തൃശൂർ ജില്ലയിലും സ്വീകരിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 6 മണി വരെ മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ആദ്യ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഒപ്പം തന്നെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ തൃശൂർ ജില്ലയിൽ അടച്ചിട്ടുണ്ട്. ഇന്ന് പ്രവർത്തിക്കുകയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ മഴ ശക്തമാകുന്നത് മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ, അതായത് പുഴയോരങ്ങൾ, അതുപോലെ തന്നെ കടൽ തീരങ്ങൾ, ഈ ഭാഗങ്ങളിലേക്കുള്ള സ്ഥലങ്ങൾ, അതുപോലെ അതരപ്പള്ളി, വാഴച്ചാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, പീച്ചി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം തന്നെ അടച്ചിട്ടിട്ടുണ്ട്. ഇവിടേക്ക് സന്ദർശകരെ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തമായ മുൻകരുതൽ നടപടികൾ തന്നെയാണ് തൃശൂർ ജില്ലയിലും നടത്തുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ വെള്ളം ചാലക്കുടി പുഴയാണ് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ 4 ഷട്ടറുകളും 2 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പറമ്പിക്കുളത്തിൽ നിന്ന് കൂടുതൽ ജലം വരികയാണെങ്കിൽ ഇത് കൂടുതലായി വെള്ളം ഒഴുകി ചാലക്കുടി പുഴയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഏതായാലും പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോൾ മഴയില്ല എന്നത് ഏറെ ആശ്വാസകരം ആയി തന്നെ ആണ് കരുതുന്നത്. എന്നാൽ പി ജി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ നിശ്ചിത റൂൾ കർവിന് താഴെയാണ് പി ജി ഡാമിലെ ജലനിരപ്പ് എന്നത് ആശ്വാസം നൽകുന്നുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിലാണ് ഇവിടെ എല്ലാം. വാഴാനി ഡാമിലും ഇതുപോലെ തന്നെ 2 സെന്റിമീറ്ററോളം ഇത് സിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല. അതായത് വലിയ തോതിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, സ്കൂളുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാറഖനനം, മണ്ണെടുപ്പ്, അതുപോലെ തന്നെ ക്വാറിയിങ് ഉൾപ്പെടെയുള്ളവ ഇന്ന് നടത്താൻ പാടില്ല എന്നും. ശരി, തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണിലേക്ക്. ശശി, എന്താണ് പത്തനംതിട്ടയിലെ സ്ഥിതി? രാവിലെ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷമാണോ കാണുന്നത്? ദിവ്യ, പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇന്ന് രാവിലെ വളരെ മഴയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ആകാശം മേഘാവൃതമാണ്. നദിയിലെ ജലനിരപ്പും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പമ്പ, അച്ചങ്കു നദികളിലെ ജലനിരപ്പ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെട്ട സാഹചര്യമൊന്നും തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിലവിലില്ല. പക്ഷേ നിലവിൽ താഴ്ന്ന പ്രദേശങ്ങളായ മേഖലകളിൽ എല്ലാം വെള്ളം കയറിയ ഒരവസ്ഥയുണ്ട്. അടൂരാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ മഴയിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായത്. കല്ലാറ് കരകവിഞ്ഞതോടുകൂടി അടൂരിന്റെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും വെള്ളം ഈ പ്രദേശങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. കോന്നി അടക്കമുള്ള മേഖലകളിൽ, എലിയറയ്ക്കൽ, കോന്നി, കൊടുമണ്ണ്, പന്തളം അടക്കമുള്ള മേഖലകളിലും ഇത്തരം സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും ഒപ്പം വീടുകളും കടകളും ഒക്കെ വെള്ളം കയറിയ സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രദേശങ്ങളിലെ റോഡുകളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കടകൾ, വീടുകൾ ഒക്കെ വെള്ളം ഇറങ്ങിയ സാഹചര്യം ഇവിടെ ഉണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പന്തളം, അപ്പർക്കുട്ടനാട് മേഖലകളിൽ ജലനിരപ്പ് ഇപ്പോഴും കുറയാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ ഇവിടെ വലിയ ഒരു ദുരിതം തന്നെയാണ് ആളുകൾക്ക് ഉള്ളത്. ഇവിടങ്ങളിലെ ആളുകളെല്ലാം ഇപ്പോൾ പല സ്ഥലങ്ങളിലെ ജില്ലയിൽ തുറന്നിട്ടുള്ള ക്യാമ്പുകളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം
18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇവിടങ്ങളിലേക്ക് 108 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി താലൂക്കിൽ 3ഉം അടൂരിൽ 8ഉം റാന്നിയിൽ 2ഉം കോന്നിയിൽ 5ഉം ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇവിടങ്ങളിലേക്ക് ആളുകളെയൊക്കെ ഇന്നലെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 11 വീടുകൾക്കാണ് ഇതുവരെ ജില്ലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും എന്തായാലും നിലവിൽ മഴയില്ലാത്ത ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഇനിയും മഴ പെയ്താൽ സ്വാഭാവികമായും നദിയിലെ ജലനിരപ്പ് ഇന്നലെ ഉയർന്ന സാഹചര്യത്തിൽ അല്പം കുറവുണ്ടെങ്കിലും വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെട്ട സാഹചര്യം നിലവിൽ ജില്ലയിലില്ലെന്നാണ്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴ ശക്തമാകുന്നത് കണക്കിലെടുത്ത് എല്ലാ ജില്ലകളും മുന്നൊരുക്കങ്ങളും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ നൽകിയത്. കൊല്ലത്ത് മഴക്കെടുതിയിൽ വീടുകൾ തകർന്നതുൾപ്പെടെ വ്യാപക നാശനഷ്ടം. ഒരു വീട് പൂർണ്ണമായും 18 വീടുകൾ ഭാഗികമായും തകർന്നു. വെള്ളക്കെട്ട് രൂക്ഷമായ മേഖലകളിൽ അഗ്നിശമന സേനയുടെ സേവനവും ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തി. കനത്ത മഴയിൽ വിട്ടൊഴിയാത്ത ദുരിതമാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. പത്തനാപുരം, പുന്നല, പുനലൂർ ടൗൺ, ചാലിയേക്കര, ഇഞ്ചക്കാട് തുടങ്ങിയിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞിട്ടില്ല. അമ്പനാട്, കുളത്തൂപ്പുഴ മേഖലകളിലെ തോടുകളും നീർച്ചാലുകളും കരകവിഞ്ഞൊഴുകുന്നു. കല്ലുവട്ടാങ്കുഴി, മിൽമാപ്പാലം, 30-അടിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ മുങ്ങിയ നിലയിലാണ്. കൊട്ടാരക്കര താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും 3 വീടുകൾ ഭാഗികമായും തകർന്നു. പത്തനാപുരം 7, പുനലൂർ 4, കൊല്ലം കരുനാഗപ്പള്ളി താലൂക്കുകളിൽ 2 വീതം വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ജില്ലയിലാകെ 68 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ 120 സെന്റിമീറ്റർ ഉയർത്തി. നിലവിൽ ഡാം മേഖല ഓറഞ്ച് അലർട്ടിലാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് അമ്പനാട്ട് എസ്റ്റേറ്റിലുള്ളവരെയും ആര്യങ്കാവ് തേവർകാട് കോളനിയിലുള്ളവരെയും മാറ്റിപ്പാർപ്പിച്ചു. ആര്യങ്കാവ് കേന്ദ്രീകരിച്ച് അഗ്നിശമന സേനയുടെ പ്രത്യേക സംഘം ക്യാമ്പ് ചെയ്യുന്നു. News18 കൊല്ലം. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കുട്ടനാടൻ ജനതയുടെ ജീവിതത്തെ ആകെ താളം തെറ്റിക്കുകയാണ്. വെള്ളമൊഴിഞ്ഞു തുടങ്ങിയതിനാൽ ആഴ്ചകൾക്ക് മുൻപ് മാത്രം വീടുകളിലേക്ക് മടങ്ങിയെത്തിയവരാണ് വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കണ്ണീരോടെ മടങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 67 കുടുംബങ്ങളാണുള്ളത്. അച്ഛനെ കൊണ്ട് സ്കൂളിലോട്ടൊന്ന് പോകണമെങ്കിൽ തന്നെ വെള്ളം വരത്തില്ല, ആ വഴിയില്ല, എടുത്തോണ്ട് വരാൻ ബുദ്ധിമുട്ട്. അതിനിപ്പോ സ്കൂളിലോട്ട് കൊണ്ടുപോകണേ ആളിനെ വിളിച്ചോണ്ട് പറഞ്ഞതിന് വേറെ ആരും വീട്ടിലില്ല. തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴയോർത്ത് കിലോമീറ്ററുകൾക്കിപ്പുറം ആശങ്കപ്പെടേണ്ടി വരുന്ന ജനങ്ങൾ. വല്ലാത്ത ദുരിതമാണ് കുട്ടനാടൻ ജനതയുടേത്. ആണ്ടിൽ ഏറിയ പങ്കും വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ ഓരോ മഴക്കാലവും അവരുടെ ജീവിതത്തെ അടിമുടി തകർക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം ഇപ്പം തുടങ്ങി ഇപ്പം ഒരു 6-7 മാസമായി ഞങ്ങളിപ്പോ ഈ വെള്ളത്തിൽ ഇങ്ങനെ ആയിട്ട് തന്നെ. എപ്പോഴും വെള്ളമാണ്, ഇതിപ്പോ 15-20 വെള്ളമായി. ഈ വെള്ളം മുഴുവൻ ഈ പെരയ്ക്കകത്ത് കയറി. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എന്താ ചെയ്യാൻ? ഈ പ്രായം ചെന്ന തള്ളമാരും തന്തയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഇവരെ കൊണ്ടൊക്കെ സ്കൂളിൽ പോകല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നാട്ടിൻപുറങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരന്തരമുള്ള പാലായനം ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുകയാണ്. കൈനകരിയും തലവടിയുമൊക്കെ നിരന്തരം ദുരിതം പേറുന്നു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഏതാണ്ടോ 6 മാസത്തിന് മേളിലായി ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പമ്പയിലെയും മണിമലയിലെയും അച്ചങ്കോലാറിലും ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പാവം പിടിച്ച താഴേക്കടയിലുള്ള ഈ കുട്ടനാട്ടിലെ ഈ താഴ്ന്ന പ്രദേശത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താനാകാത്ത സാഹചര്യമാണിന്ന് നേരിട്ടുകൊണ്ട്. വിദ്യാഭ്യാസത്തിന് പോലും അവസരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, വീട്ടിലെല്ലാം വെള്ളം കയറി കിടക്കുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു സാഹചര്യങ്ങളില്ല, ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ഓർത്തിട്ട് വിഷമമാണ്. ഒറ്റ ദിവസം കൊണ്ട് ക്യാമ്പുകളുടെ എണ്ണം 3-ൽ നിന്ന് 13 ഉയർന്നു. രണ്ടാം കൃഷി ഏറെക്കുറെ നശിച്ച മട്ടാണ്. സംഭരിച്ച നെല്ലിൽ ഈർപ്പം മുള പൊട്ടിച്ചിരിക്കുന്നു. 5-6 മാസമായി ഈ വെള്ളം കാരണം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. വരുമാനമൊക്കെ വളരെ കുറഞ്ഞു. കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഈ വെള്ളം ഒരു ദിവസം പോലും വെള്ളം മാറി കിട്ടുന്നില്ല, അത് ശക്തമായ മഴ. മിക്ക കുടുംബങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. പാക്കേജുകൾ ഓരോന്നായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴും കുട്ടനാടിന്റെ അടിസ്ഥാന വികസനം എന്നത് ഇപ്പോഴും വിദൂര സ്വപ്നം മാത്രമാണ്. News18 ആലപ്പുഴ. പമ്പയിൽ ഞുണങ്ങാറിന് കുറുകെ താൽക്കാലിക ബെയിലി പാല നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്
ഇന്ന് വീണ്ടും പരിഗണിക്കും. ശനിയാഴ്ച സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി പാലം നിർമ്മാണത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് ആര് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ഇനി ശബരിമല വാർത്തകൾ. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് ക്ഷേത്രം തന്ത്രി കണ്ഠരൻ മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി വി കെ ജയരാജ് പോറ്റി നട തുറന്ന് ദീപം തെളിയിക്കും. ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരും ഇന്ന് സ്ഥാനമേൽക്കും. ഇരുമുടി കേട്ടുമേന്തി വരുന്ന നിയുക്ത മേൽശാന്തിമാരായ എൻ പരമേശ്വരൻ നമ്പൂതിരിയെയും ശംഭു നമ്പൂതിരിയെയും നിലവിലെ മേൽശാന്തി 18-ാം പടിക്ക് മുന്നിൽ സ്വീകരിച്ച് ശബരീശ സന്നിധിയിലേക്ക് ആനയിക്കും. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. നാളെയാണ് വൃശ്ചികം ഒന്ന്. കനത്ത മഴയെ തുടർന്ന് 4 ദിവസത്തേക്ക് ശബരിമല ദർശനത്തിന് നിയന്ത്രണമുണ്ട്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തിവച്ചു. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് തീയതി മാറ്റി നൽകുന്ന കാര്യം പരിഗണിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് റവന്യൂ മന്ത്രി പമ്പയിലെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ അനന്തഗോപൻ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് സത്യപ്രതിജ്ഞ. ബോർഡംഗമായി സിപിഐയുടെ പ്രതിനിധി മനോജ് ചരളയിലും ചുമതലയേൽക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് അനന്തഗോപൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. സിപിഎം സംസ്ഥാന സമിതി അംഗവും മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമാണ് കെ അനന്തഗോപൻ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 9+1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. ഇതോടെ സ്കൂളുകളിൽ മുഴുവൻ ക്ലാസുകളിലെയും അധ്യയനം പുനരാരംഭിക്കും. നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ 8-ാം ക്ലാസ് നേരത്തെ ആരംഭിച്ചിരുന്നു. പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടാകില്ല. കൂടുതൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നതിനാൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായും പാലിക്കണമെന്ന നിർദ്ദേശമാണ് പ്രിൻസിപ്പൽമാർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. സിപിഎം ബിജെപി വോട്ടുകൾ ചോർന്നതോടെയാണ് വർഷങ്ങൾ നീണ്ട യുഡിഎഫ് ഭരണം അവസാനിപ്പിച്ചത്. 22 അംഗങ്ങൾ വീതമുള്ള എൽഡിഎഫും യുഡിഎഫും അധികാരം പിടിക്കാനുള്ള തന്ത്രങ്ങളിലാണ്. എറണാകുളത്ത് മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ കാർ ഡ്രൈവർ അബ്ദുറഹിമാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എറണാകുളം സിജെഎം കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. മത്സരയോട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഓടിക്കാറിൽ പിന്തുടർന്ന യുവാവിനെതിരെയും കേസെടുത്തേക്കും. മാതാപിതാക്കൾ അറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ അമ്മ അനുപമയിൽ നിന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് തെളിവെടുക്കും. വൈകിട്ട് തെളിവെടുപ്പിന് ഹാജരാകാൻ അനുപമയ്ക്ക് സിഡബ്ല്യുസി നോട്ടീസ് നൽകിയിരുന്നു. കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ സിഡബ്ല്യുസിക്കും ശിശുക്ഷേമ സമിതിക്കും വീഴ്ച പറ്റിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് തെളിവെടുപ്പ്. അതേസമയം ആരോപണ വിധേയരെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിന് മുന്നിൽ അനുപമ നടത്തുന്ന സത്യഗ്രഹ സമരം 5-ാം ദിവസത്തിലേക്ക് കടന്നു. വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിട്ട സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. സർക്കാർ തീരുമാനം വഖഫ് സ്വത്തുകൾ അജ്ഞാധീനപ്പെടാൻ ഇടയാക്കുമെന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞു. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടനയായ SYS ഇന്ന് പ്രതിഷേധിക്കും. അതേസമയം അധികാരം നഷ്ടപ്പെടുമ്പോഴൊക്കെ സാമുദായിക വികാരം ഇളക്കിവിടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കാറുണ്ടെന്ന് INL ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ആരോപിച്ചു. വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിട്ടതിനെതിരെ സമസ്തയ്ക്ക് പിന്നാലെ പ്രബല മുജാഹിദ് സംഘടനയായ KNM രംഗത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തീരുമാനം വഖഫ് ബോർഡിനെ തകർക്കുമെന്നും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ വഴിയൊരുക്കുമെന്നും KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ആരോപിച്ചു. തീരുമാനം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ശരിയായ മാർഗമല്ല, അത് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടണം. KNM അത് ആവശ്യപ്പെടുന്നു. അതിന് കീഴിലുള്ള വിദ്യാർത്ഥി വിഭാഗവും യുവജന വിഭാഗവും എല്ലാം അതിനോടൊപ്പം നിൽക്കുന്നു. ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹവും. വഖഫ് ബോർഡ് തീരുമാനം സമുദായത്തിനെതിരെയുള്ള നീക്കമായാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ വിശേഷിപ്പിച്ചത്. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടനയായ SYS ഇന്ന് പ്രതിഷേധിക്കും. വഖഫ് ബോർഡ് ന്യൂനപക്ഷ കോർപ്പറേഷൻ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ചുവടുപിടിച്ചാണ് മുസ്ലിം സംഘടനകളും വിമർശനമുയർത്തുന്നത്. അതേസമയം
അധികാരം നഷ്ടമായ മുസ്ലിം ലീഗ് എക്കാലത്തും സാമുദായിക വികാരം ഇളക്കിവിടാൻ ശ്രമിക്കാറുണ്ടെന്നും ഇത് അപകടകരമാണെന്നും ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് എന്ന അധികാരത്തിന് പുറത്തു നിന്നു അപ്പോഴെല്ലാം തന്നെ മുസ്ലിങ്ങൾ അപകടത്തിൽ, ഇസ്ലാം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു പതിവ് അഭ്യാസമാണ്. നേരത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിലും മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തു വന്നിരുന്നു. സർക്കാരിനെതിരെ മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടത്തിനാണ് ലീഗ് നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. ലഖിംപൂർ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഇന്ന് ഉത്തരവിറക്കിയേക്കും. ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഹൈക്കോടതികളിലെ വിരമിച്ച ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ നിലപാടറിയിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും യു പി സർക്കാർ കൂടുതൽ സമയം തേടുകയായിരുന്നു. അക്രമ സംഭവത്തിലെ ഫോറൻസിക് ഫലം അന്വേഷണ സംഘം നേരത്തെ പുറത്തുവിട്ടിരുന്നു. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര, സഹായികളായ ലത്തീഫ്, സത്യനാരായൺ ത്രിപാഠി എന്നിവരിൽ നിന്ന് കണ്ടെത്തിയ തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.